അനുനിമിഷം തകർന്നു വരികയാണ് ആരോഗ്യവകുപ്പിന്റെ ആരോഗ്യം. അതിനൊരു പ്രകടമായ ഉദാഹരണമാണ് ഇന്നുണ്ടായ രണ്ട് സംഭവങ്ങൾ. സാമ്പത്തിക പ്രതിസന്ധി മറികടക്കാൻ കാരുണ്യ ഉൾപ്പെടെയുള്ള പദ്ധതികളുടെ ഫണ്ട് ധനവകുപ്പ് തിരിച്ചെടുത്തതായിരുന്നു ഇതിൽ ഒന്നാമത്തെ സംഭവം. ഇത് ആശുപത്രികളെ കടുത്ത പ്രതിസന്ധിയിലാക്കി. മരുന്നും ശസ്ത്രക്രിയാ ഉപകരണങ്ങളും വാങ്ങുന്നത് പല ആശുപത്രികളിലും മുടങ്ങി. മെഡിക്കൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള ആശുപത്രികളാണ് പ്രതിസന്ധിയിലായത്. തിരുവനന്തപുരം തൈക്കാട് സ്ത്രീകളുടെയും കുട്ടികളുടെയും ആശുപത്രി വാർഡിൽ ഭിത്തിയുടെ മുകൾ ഭാഗം ഇളകി വീണതാണ് രണ്ടാമത്തെ സംഭവം. അപകടത്തിൽ രണ്ട് മാസം പ്രായമുള്ള കുഞ്ഞ് തലനാരിഴയ്ക്കാണ് രക്ഷപ്പെട്ടത്. ലാപ്രോസ്കോപ്പി വാർഡിലെ ഭിത്തിയിൽ നിന്നാണ് ഈ സിമന്റ് പാളി അടർന്നു വീണത്. ആരോഗ്യവകുപ്പുമായി ബന്ധപ്പെട്ട ഇന്ന് ആദ്യമുണ്ടായ വാർത്ത നയപരമായ ഒന്നായിരുന്നു. കേന്ദ്ര സർക്കാരിന്റെ നിർദ്ദേശപ്രകാരം ഉണ്ടായ ഒന്ന്. വിവിധ വകുപ്പുകളുടെ സ്പെഷ്യൽ സേവിംഗ്സ് ബാങ്ക് അക്കൌണ്ടുകളിലുള്ള പണം തിരിച്ചുപിടിച്ചതാണ് ആശുപത്രികളെയും പ്രതിസന്ധിയിലാക്കിയത്. കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിന്റെ അവസാനം ഓരോ അക്കൌണ്ടിലും 1 കോടി രൂപയ്ക്ക് മുകളിലുള്ള പണം മുഴുവൻ ധനവകുപ്പ് തിരികെ പിടിച്ചിരുന്നു. കാരുണ്യ പദ്ധതിക്ക് അനുവദിച്ച 12 കോടി രൂപ, ചിസ് ആരോഗ്യ പദ്ധതിക്ക് അനുവദിച്ച 5.5 കോടി രൂപ എന്നിവയും ഇങ്ങനെ തിരിച്ചുപിടിച്ചവയിൽപ്പെടും. മരുന്നും ശസ്ത്രക്രിയാ ഉപകരണങ്ങളും വാങ്ങുന്നതിനായി ട്രഷറിയിൽ സൂക്ഷിച്ചിരുന്ന പണവും ഇങ്ങനെ നഷ്ടമായി. പല ആശുപത്രികളുടെയും ദൈനംദിന പ്രവർത്തനത്തെ തന്നെ ബാധിച്ചു. എന്നാൽ സാമ്പത്തിക പ്രതിസന്ധികൾക്കിടയിലും ആവശ്യമായ ഫണ്ട് ലഭിക്കുന്നുണ്ട് എന്നായിരുന്നു മന്ത്രി കെ ശൈലജയുടെ പ്രതികരണം. വളരെ ബുദ്ധിമുട്ടിയാണെങ്കിലും പാവപ്പെട്ട പേഷ്യൻസിന് മരുന്ന് ലഭ്യമാക്കുന്നതിലും സഹായ പദ്ധതികൾ തുടർന്ന് നടപ്പിലാക്കുന്നതിലും നല്ല ശ്രദ്ധ ചെലുത്തി വന്നിട്ടുണ്ട്. സാമ്പത്തിക പ്രതിസന്ധി മറികടക്കാനായി കടമെടുക്കാനാണ് അക്കൌണ്ടുകളിലുണ്ടായിരുന്ന ഫണ്ട് റദ്ദാക്കിയത്. വിവിധ പദ്ധതികൾക്ക് അനുവദിച്ച പണം അക്കൌണ്ടിൽ കടമായി തുടരുന്നത് ഒഴിവാക്കാനായിരുന്നു ഇത്. ആവശ്യം വരുമ്പോൾ വകുപ്പുകൾക്ക് പണം തിരികെ നൽകുമെന്നായിരുന്നു ധനമന്ത്രി പറഞ്ഞിരുന്നത്. രണ്ടാമത്തെ സംഭവം നമ്മുടെ സർക്കാർ ആശുപത്രികളുടെ ശോചനീയാവസ്ഥ വെളിവാക്കുന്നതായിരുന്നു. തൈക്കാട് ആശുപത്രിയിൽ പിഞ്ചുകുട്ടികളടക്കമുള്ളവർ കഴിയുന്ന വാർഡിൽ ഇന്നുച്ചയ്ക്കായിരുന്നു സംഭവം. പ്രസവ ശസ്ത്രക്രിയയ്ക്ക് വിധേയയായ അരുവിക്കര സ്വദേശിനിയുടെ 2 മാസം പ്രായമുള്ള കുഞ്ഞു കിടന്ന കട്ടിലിലേക്കാണ് സിമന്റ് പാളി അടർന്നു വീണത്. തലനാരിഴയ്ക്കാണ് കുഞ്ഞ് പരിക്കില്ലാതെ രക്ഷപ്പെട്ടത്. കുട്ടിയുടെ പുറത്തോട്ട് പൊടിയും സിമന്റും എല്ലാം വലിയ പീസും താഴോട്ട് പതുക്കിയത്. ഭാഗ്യം കൊണ്ട് എന്റെ കുട്ടി രക്ഷപ്പെട്ടു. കെട്ടിടത്തിന്റെ ശോചാവസ്ഥ യഥാസമയം ബന്ധപ്പെട്ടവരെ അറിയിച്ചിട്ടുണ്ടെന്നും പുതിയ കെട്ടിടത്തിലേക്ക് അധികം വൈകാതെ പ്രവർത്തനം മാറ്റാനാകുമെന്നുമാണ് ആശുപത്രി അധികൃതരുടെ പ്രതികരണം. പണിതുകൊണ്ടിരിക്കുന്ന ബിൽഡിംഗിലേക്ക് ഈ ലാപ്രോസ്കോപ്പി ഉൾപ്പെടെ സകലതും ഇൻഫെർട്ടിലിറ്റി ഫുൾ ഷിഫ്റ്റ് ചെയ്യാനായിട്ടാണ് ഇരിക്കുന്നത്. കുഞ്ഞിന്റെ ബന്ധുക്കൾ അധികൃതർക്ക് പരാതി നൽകിയിട്ടുണ്ട്. നടപടികൾ വാക്കുകളിൽ ഒതുങ്ങിയാൽ പോരാ, പെട്ടെന്നാകണം. ഒരു ചോദ്യമാണുള്ളത്, അതൊരു വലിയ ചോദ്യം കൂടിയാണ്. ജീവൻ കയ്യിൽ പിടിച്ച് പേടിച്ചുകൊണ്ടിരിക്കണോ മേൽക്കൂര ഇളകി വീഴുന്ന സർക്കാർ ആശുപത്രികളിൽ എത്തുന്ന രോഗികൾ? കണ്ണു തുറന്ന ഇതൊന്നും കാണാൻ സർക്കാരും ആരോഗ്യവകുപ്പും ഇല്ലേ ഈ നാട്ടിൽ?